നമസ്കാരം, എൻ്റെ പേര് സദാശിവൻ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാലപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഏകദേശം ഒരു വർഷത്തോളമായി ഇവിടെ പ്രസംഗ പരിശീലനമായി ഇവിടെ ഫൈസൽ സാറടുത്ത് വരുന്നു. എന്നാലും ഒരു വർഷമായെങ്കിലും കിട്ടുന്ന സമയങ്ങളിലെല്ലാം, ഒഴിവ് ദിവസങ്ങളിലെല്ലാം, ഞായറാഴ്ച കിട്ടുന്ന ഒഴിവ് ദിവസങ്ങളിലെല്ലാം വന്ന് ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു ക്ലാസ് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെ തന്നെയാണ് എത്തിച്ചേരുന്നത്. നന്ദി, നമസ്കാരം. പേര് ഷിഹാബ്, പൊന്നാനി താലൂക്ക് വെളിയങ്കോടാണ് സ്ഥലം. ജോലി കൺസ്ട്രക്ഷൻ വർക്കാണ്. പേര് ജിൽഷ എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് മാനാണ്, മോൻ പ്ലസ് ടുന പഠിക്കുകയാണ്. പിന്നെ എൻ്റെ ജോലി ബ്യൂട്ടീഷ്യനാണ്, എടപ്പാടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ പ്രസംഗ പരിശീലനത്തിന് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എവിടേക്കാനും പോകുമ്പോൾ എങ്ങനെ അഭിമുഖീകരിക്കാനും ഒരാൾക്കാരോട് എങ്ങനെ സംസാരിക്കണമെന്നും സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം അതിന് ഒരു മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ പ്രസംഗ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രേസ്കിൽ അക്കാഡമിയിലേക്ക് വന്നത്. ഇപ്പോൾ ഒരുപാട് ക്ലാസ് ആയിരിക്കണം, 18-16 ക്ലാസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഒരുപാട് ക്ലാസ്സിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരുവിധം പഴയക്കാളും വ്യത്യാസമാണ്, ആൾക്കാരോടൊക്കെ സംസാരിക്കാനും മീറ്റിംഗൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാനും എനിക്ക് പറ്റി. ഇനിയും അതുപോലെ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ദൈവ ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നബീല്, ഞാൻ മഞ്ചേരി ആനക്കയം പഞ്ചായത്തിൽ പന്തല്ലൂർ വില്ലേജ് പന്തല്ലൂർ എന്ന സ്ഥലത്ത് ഞാൻ വരുന്നു. ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതുപോലെ തന്നെ TTC പ്ലസ് ടു കഴിഞ്ഞ നേരെ TTC ചെയ്തു, കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നിവിടെ ഞാൻ ആദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി കഴിയുന്ന എത്ര ക്ലാസ്സുകൾ ഞാൻ പങ്കെടുക്കും. എൻ്റെ പേര് സിദ്ദീഖ്, ഞാൻ തിരൂർ BP അങ്ങാടിയിൽ നിന്ന് വരുന്നു. എനിക്ക് ചെറിയൊരു ബിസിനസ്സാണ്, വാച്ച്, വാച്ചിൻ്റെ കടയാണ്, വാച്ച് റിപ്പയറിങ് സെയിൽസൊക്കെ കൂടെ ആയിട്ടുള്ള ചെറിയ ഷോപ്പാണ്. ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു ഒരു 13 വർഷം. ഇപ്പോൾ ഗൾഫ് ഒഴിവാക്കിയിട്ട് ഒരു ഏകദേശം 18-20 വർഷത്തോളമായി. ഇപ്പോൾ കടയിട്ട് ഇങ്ങനെ തരക്കേടില്ലാതെ ഇങ്ങനെ നിത്യചെലവുകളൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. എങ്കിലും കുടുംബം സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ മക്കളൊക്കെ പഠിത്തങ്ങളൊക്കെ, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ BSc കഴിഞ്ഞു, ഒരാളിപ്പം സിവിലിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു മകൻ SSLC ആണ്, ഇവിടെ വെബോട്ടൊക്കെ PK ക്യാമ്പിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ കൂടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്ന് പറയാനുള്ള ശ്രമം. എൻ്റെ പേര് നാസർ, ഞാൻ കൊളത്തൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചെറിയ കച്ചവടവും പിന്നെ വണ്ടിയിലൊക്കെ കൂടെ ആയിട്ട് ഇങ്ങനെ എൻ്റെ കുടുംബമായിട്ട് ഇങ്ങനെ ചെറിയ തോതിൽ എൻ്റെ ജീവിതം തള്ളി നീക്കുന്നു. എനിക്ക് എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളും എൻ്റെ ഉമ്മയും അടങ്ങുന്നത് എൻ്റെ ഒരു ചെറിയ കുടുംബമാണ്. കുഴപ്പമില്ലാത്ത ഒരന്തരീക്ഷത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും പഠന രീതിയൊക്കെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ക്ലാസ്സിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്കൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ സുഹൃത്തുക്കളെ, സഹപാഠികളെ, എൻ്റെ പേര് മമ്മു. ഇവിടെ അടുത്ത കാവുമ്പുറത്ത് ആണ് എൻ്റെ സ്ഥലം. എൻ്റെ ജോലി മത്സ്യക്കച്ചവടമാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രസംഗവേദിയിൽ ഇന്നേക്ക് 64-ാമത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസംഗ പരിശീലനത്തിന് എത്തിയ വ്യക്തി എന്ന ആ ഒരു അഭിമാനം എനിക്കുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നിട്ടുന്നു. എൻ്റെ പേര് ഹുസൈൻ മൂർക്കനാട്.
മൂർഖനാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. പുതുതായി ഒരു ബിസിനസ് മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതായത് റൈസ് മില്ലിലാണ് എൻ്റെ വർക്ക്. അരിപ്പൊടി, മസാല, കറി പൗഡറുകൾ, അൽഹംദുലില്ല കുഴപ്പമില്ല, സന്തോഷത്തിലായി പോകുന്നു. കച്ചവടങ്ങളൊക്കെ റാഹത്തായി പോകുന്നുണ്ട്. ഇനി വേറെ ഒന്നും പറയാനില്ല.